नमस्ते मथुरा नगर प्रत्येक विशेष एल मान्य प्रेक्षक स्वागत भगवान श्रीकृष्ण जन्मभूमि वेदोपनिषत् सार संग्रह भगवद्गी आूयो उदिर्न वीणा आ सर्वेश्वर जन्ममर पुण्यभूमि द्वापर युगांत्यवतरी श्रीकृष्ण जीवितवुमी बंधप अनवधि स्थल मंदिर ई पुण्यसंगेत का भागवत प्रतिपाद श्रीकृष्ण जन्मस्थल गोविंदराज क्षेत्र वृंदावन गोवर्धन अड़ प्रदेश स्थित अयरूटी इवती रु वर्ष भारतरी्यात्मा जन्मगृह आर भक्त आनंदकोड़े सप्तपुरी मधुर उत्तर प्रदेश यमुन तीरत स्थित लोक मन पिटचुर्ती प्रापंचिक रहस्य जीवित तत्व मनसिकोड़ भगवद्गी श्रीकृष्ण भगवानें ओर्क पर्याप्त മധുരയിൽ തന്നെ അനന്തമായി വ്യാപിച്ചു കിടക്കുന്ന തുളസിത്തോട്ടമാണ് വൃന്ദാവനം. ബാലനായ കണ്ണൻ ഗോപിക ഗോപന്മാരോടൊപ്പം കളിച്ചു നടന്ന സ്ഥലം. കൃഷ്ണൻ കുട്ടിക്കാലം ചെലവഴിച്ച ഈ പൂന്തോട്ടം കൃഷ്ണഭക്തരുടെ മുഴുവൻ സ്വപ്നഭൂമിയായി നിലനിൽക്കുന്നു. കാലത്തിന്റെ പ്രയാണം ഈ ഭൂപ്രദേശത്തെ കുറയൊക്കെ വിഴുങ്ങിയെങ്കിലും വൃന്ദാവനത്തിന്റെ സ്മരണകൾ ഉണർത്തിക്കൊണ്ട് കുറച്ചു ഭാഗം ഇന്നും തുളസിവനമായി നിലനിൽക്കുന്നു. ഉണ്ണിക്കണ്ണൻ മണ്ണുവാരി തിന്ന സ്ഥലം ഇവിടെയാണ്. ഇവിടത്തെ മണ്ണ് ഭക്തജനങ്ങൾ പ്രസാദമായി വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിക്കാറുള്ളതായും ഇവിടുള്ളവർ പറയുന്നു. ഇതിനു സമീപമുള്ള തീർത്ഥകുളം ശ്രീകൃഷ്ണൻ ഓടക്കുഴൽ ഊതിയ സ്ഥലം എന്നും കരുതിപ്പോരുന്നു. ഇവിടെയെല്ലാം എപ്പോഴും കൃഷ്ണമന്ത്രങ്ങളാൽ മുഖരിതമാണ്. ഇതിനു സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ഇസ്കോൺ ടെമ്പിൾ ആരാധകർക്കൊപ്പം വിനോദസഞ്ചാരികളെയും ആകർഷിക്കുന്നു. മാർബിൾ കൊണ്ട് തീർത്ത ഈ പുണ്യക്ഷേത്രത്തിൽ ആയിരങ്ങൾ ദിനം പ്രതിയെത്തുന്നു. കംസന്റെ രാജധാനിയായിരുന്ന മധുരയിലെ കോട്ടയിലാണ് ശ്രീകൃഷ്ണൻ ജനിച്ചത്. ആ ജന്മസ്ഥലത്ത് വിക്രമാദിത്യൻ നിർമ്മിച്ച ക്ഷേത്രം അക്രമകാരിയായ ഔറംഗസേബ് തകർത്തതായി ചരിത്രരേഖകൾ രേഖപ്പെടുത്തുന്നതായി കാണുന്നു. പുണ്യപുരാണങ്ങളിൽ കൂടി ഏറെ അറിയപ്പെടുന്നതും പുണ്യക്ഷേത്രങ്ങളുമുള്ള ഇവിടം വീണ്ടെടുക്കാൻ പുതുതലമുറയ്ക്കെങ്കിലും കഴിയണം. നിയമങ്ങൾക്കും കോടതിക്കും പരിമിതികൾ ഏറെയാണ്. എന്നാൽ പൈതൃക സ്വത്തുക്കളും ആരാധനാ സ്വാതന്ത്ര്യവും വീണ്ടെടുക്കുക എന്നത് ഏതൊരു വിശ്വാസിയുടെയും കടമയുമാണ്. ഇത്തരം ക്ഷേത്ര സംഗീതങ്ങളിൽ എത്തുന്ന ഏതൊരാൾക്കും അനുഭവപ്പെടുന്ന വികാരമാണ് ഈ മനസ്ഥിതി എന്നതാണ് സത്യം. മധുരയിലും ഇതാണ് സ്ഥിതി. ആഗ്ര ദില്ലി ദേശീയ പാതയിൽ നിന്നും 11 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈ ക്ഷേത്ര സംഗീതങ്ങളിൽ എത്തിച്ചേരാം. വിവിധ ആരാധനാ ക്രമങ്ങളിലും വിവിധ ഭാവത്തിലും രൂപത്തിലുമുള്ള നിരവധി ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളാണ് ഇവിടെ അടുത്തടുത്തായി ഉള്ളത്. വൃന്ദാവനം. ഉത്തർപ്രദേശിലെ മധുര ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വൃന്ദാവനം ഭഗവാൻ ശ്രീകൃഷ്ണൻ കുട്ടിക്കാലം ചെലവഴിച്ച സ്ഥലമാണ്. ഇവിടുത്തെ വൃന്ദാവൻ ക്ഷേത്രത്തിൽ കൃഷ്ണനെയും രാധയെയും ആരാധിക്കുന്നു. പ്രാചീനമായ ഹൈന്ദവ ചരിത്രം പ്രതിപാദിക്കുന്ന പഴക്കം ചെന്ന ക്ഷേത്രമാണ് മധുര വൃന്ദാവൻ ക്ഷേത്രം. 1590 നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രം. വൃന്ദാവനം എന്നത് പുരാതന സംസ്കൃത നാമമാണ്. വനതുളസി എന്ന പേരിൽ നിന്നാണ് വൃന്ദാവനം ഉണ്ടായത്. ഇതിന് സമീപത്തായി ക്ഷേത്രത്തോട് ചേർന്ന് ക്ഷേത്രകുളവുമുണ്ട്. താൻസന്റെ ഗുരുവായ ഹരിദാസിന്റെയും അനേകം ശ്രീകൃഷ്ണ ഭക്തരുടെയും സമാധികൾ വൃന്ദാവനത്തിലുണ്ട്. ഇവിടെ അനേകം ഗോശാലകളും കാണാം. 16 നൂറ്റാണ്ടിൽ ചൈതന്യ മഹാപ്രഭു ഇവിടം കണ്ടെത്തുന്നതുവരെ വൃന്ദാവനം കൊടും വനമായിരുന്നു. വൃന്ദാവനം സന്ദർശിച്ച ചൈതന്യ മഹാപ്രഭു സ്വർഗീയ സ്നേഹത്തിന്റെ ആധ്യാത്മിക മയക്കത്തിൽ വൃന്ദാവനത്തിലെ പരിപാവനമായ വനങ്ങളിലൂടെ ചുറ്റിത്തിരിഞ്ഞ അദ്ദേഹം കൃഷ്ണലീലകൾ അരങ്ങേറിയ സ്ഥലങ്ങൾ കണ്ടെത്തിയതായും ക്ഷേത്രം പണിതീർത്തതായും പറയപ്പെടുന്നു. കൃഷ്ണഭക്തയായ മീരാഭായ് ഈ കാലയളവിലാണ് മേവാർ രാജ്യം ഉപേക്ഷിച്ച് ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ എത്തുകയും അവരുടെ അവസാന 14 വർഷം വൃന്ദാവനത്തിൽ താമസിക്കുകയും ചെയ്തു. ഹിന്ദു ഭക്തി കവയത്രികളിൽ ഏറെ പ്രശസ്തയാണ് മീരാഭായ്. വനനിബിഡമായിരുന്നു എന്നു പറയപ്പെടുന്ന ഇവിടെ ഇന്ന് വനമില്ല. അന്ന് മയിൽ, കുരങ്ങുകൾ, പശു, പക്ഷിജാലങ്ങൾ എന്നിവ ഏറെ അധിവസിച്ചിരുന്നു. എന്നാൽ പശുക്കളുടെയും കുരങ്ങുകളുടെയും സാന്നിധ്യം ഇന്നും ഇവിടെയുണ്ട്. ഹൈവേ കടന്ന് ക്ഷേത്രത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തെരുവോരങ്ങളിൽ എല്ലാം കൃഷ്ണസ്മൃതികൾ തീർത്ത് ഭക്തിഗാനങ്ങളും കച്ചവട സ്ഥാപനങ്ങളും പൂജാവസ്തുക്കളും കൃഷ്ണരാധാ ശില്പങ്ങളും വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നത് കാണാം.
കൊടും വേനലിൽ ദാഹം തീർക്കാൻ മോരൻ വെള്ളവും ഇവിടെ ലഭിക്കും. കൃഷ്ണഭക്തിയിൽ ചെറിയ ഇടനാഴികളിലൂടെ കൃഷ്ണഭജനങ്ങൾ പാടി ആടുന്ന സംഘത്തെയും ചിലപ്പോഴൊക്കെ കാണാൻ കഴിയും. ക്ഷേത്രത്തിനുള്ളിൽ എപ്പോഴും തിരക്കാണ്. കാളിന്ദി നദി തീരത്തായി കാണുന്ന പുരാതനമായ ഗോവിന്ദരാജ ക്ഷേത്രവും ഏറെ പ്രത്യേകതകൾ നിറഞ്ഞതാണ്. കൂടാതെ ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിന്റെ സ്ഥാപക ഗുരുവായ പ്രഭുപാദ ചൈതന്യ സ്വാമികളുടെ സമാധിക്ക് സമീപമായി 300 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച മാർബിൾ ക്ഷേത്രം ഭക്തജനങ്ങളുടെ പ്രധാന ആരാധനാ കേന്ദ്രമാണ്. നിരവധി വിദേശീയരും ഇവിടെ വന്നു പോകുന്നു. ഇന്ന് ഇത് ലോകപ്രശസ്ത ക്ഷേത്ര സമുച്ചയമായി അറിയപ്പെടുന്നു. സ്വാമി ഹരിദാസ് നിർമ്മിച്ച ബൽക്കി ബിഹാരി ക്ഷേത്രം, കാളിഘട്ടിനരികിലായുള്ള മദൻമോഹൻ ക്ഷേത്രം, പ്രേം മന്ദർ, രാധാവല്ലഭ ക്ഷേത്രം, രാധാരമൺ ക്ഷേത്രം, കൃഷ്ണബലരാമ ക്ഷേത്രം, രാധാ ദാമോദർ ക്ഷേത്രം, ഇങ്ങനെ നിരവധി ക്ഷേത്രങ്ങളാണ് അടുത്തടുത്തായി ഉള്ളത്. ഇവിടെ നിന്നും കുറച്ചകലെയായാണ് ഗോവർദ്ധൻ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. വൃന്ദാവനത്തിലെ ഗോപാലകരെ രക്ഷിക്കാനും ഇന്ദ്രന്റെ അഹങ്കാരമില്ലാതാക്കുവാനുമായി ഗോവർദ്ധന പർവ്വതത്തെ കൈവിരലിൽ ഉയർത്തി ഗോപാലകരെ രക്ഷിച്ചുവെന്നുമാണ് വിശ്വാസം. ഇന്ദ്രനെയല്ല, എല്ലാം തരുന്ന ഗോവർദ്ധനത്തെ ആരാധിച്ചാൽ എല്ലാ അനുഗ്രഹവും ലഭിക്കുമെന്നും ഭഗവാൻ കൃഷ്ണൻ വൃന്ദാവനത്തിൽ ഉള്ളവരോട് പറഞ്ഞതായും വിശ്വസിക്കപ്പെടുന്നു. ആഗ്രഹപൂർത്തീകരണത്തിനായി കൃഷ്ണഭക്തർ ഇന്നും ഈ ഗ്രാമത്തിൽ എത്തി 22 കിലോമീറ്റർ ദൈർഘ്യമുള്ള നടപ്പാതയിലൂടെ ഈ ഗ്രാമത്തെ വലം വയ്ക്കുന്നു. ഗോവർദ്ധൻ പരിക്രമ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഊരു ചുറ്റൽ എല്ലാ ദിവസവും മുടക്കം കൂടാതെ നടക്കുന്നു. അന്യദേശങ്ങളിൽ നിന്നുകൂടി എത്തുന്നവർ ഭക്തിയും ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന മന്ത്രം ഉരുവിട്ടും നടന്നു നീങ്ങുന്ന കാഴ്ചയും ഭക്തിയുടെ ആനന്ദകോടിയിൽ എത്തിക്കുന്നു. ഇന്ന് പുരാണങ്ങളിൽ പറയപ്പെടുന്ന ഈ പർവ്വതം ഇവിടെയില്ല. എങ്കിലും ഈ ചടങ്ങ് ഇവിടെ ഇന്നും തുടരുന്നു. ഈ ഗ്രാമവാസികൾ ഗോപരിപാലനത്തിനും കൃഷ്ണഭക്തിയിലും ഒരു ലോപവും വരുത്താറുമില്ല. ഇത്തരത്തിൽ ഭഗവാന്റെ ജപനാമങ്ങൾ കേട്ടുണരുന്ന മധുര ഭാരതഭൂമിയിലെ സ്വർഗമെന്ന് തന്നെ പറയാം. ഭഗവാന്റെ ബാല്യ കൗമാരങ്ങൾ വർണ്ണിക്കുന്നതായ നിരവധി ക്ഷേത്രങ്ങളും സ്ഥലങ്ങളും രാജ്യത്തെമ്പാടുമുണ്ട്. ഭഗവാൻ സ്വർഗാരോഹണം ചെയ്തു എന്ന് വിശ്വസിക്കുന്ന സ്ഥലവുമുണ്ട്. ഗുജറാത്തിലെ പേരാവൽ എന്ന സ്ഥലത്താണ് ഈ ശ്രീകൃഷ്ണ ക്ഷേത്രവും ആൽവൃക്ഷവും സ്ഥിതി ചെയ്യുന്നത്. ആലിൻ കൊമ്പിൽ ഇരുന്ന ശ്രീകൃഷ്ണൻ മയിലെന്ന് കരുതി വേടൻ അമ്പ് ചെയ്തു എന്ന് കരുതപ്പെടുന്നതാണ് ഇവിടുത്തെ ഈ ആൽവൃക്ഷത്തിൻ്റെ പ്രത്യേകത. ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്തേ.